നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പാലോട് പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നുമൂട് ആദിവാസി നഗറിൽ ശശീന്ദ്രൻ കാണി ഷീജ ദമ്പതികളുടെ മകൾ ഇന്ദുജയെ നന്ദിയുടെ ഇളവട്ടത്തെ ഭർതൃഗൃഹത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അറസ്റ്റിലായ ഭർത്താവ് അഭിജിത്തും അജാസും ഇന്ദുജയുടെ സഹപാഠികൾ. ഇന്ദുജ മറ്റാരുമായോ ഫോണിൽ സംസാരിക്കുന്നുവെന്ന സംശയത്തിൽ അജാസ് ഇടപെട്ടതാണ് മർദ്ദനത്തിനും പിന്നീട് ഇന്ദുജയുടെ മരണത്തിനും കാരണമായതെന്ന് പോലീസ് നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്ദുജയുടെ ഭർത്താവ് ഇളവട്ടം LP സ്കൂളിന് സമീപം ഷാലു ഭവനിൽ നന്ദു എന്ന അഭിജിത്ത് ദേവൻ സുഹൃത്ത് പെരിങ്ങമല പഞ്ചായത്ത് ജംഗ്ഷന് സമീപം AT കോട്ടേജിൽ TA അജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ബുധനാഴ്ച അജാസ് അഭിജിത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ മുകൾ നിലയിലെ മുറിയിലിരുന്ന് ഇന്ദുജ ഫോണിൽ ആരുമായി സംസാരിക്കുന്നതാണ് കണ്ടത്. മറ്റൊരു യുവാവുമായാണ് ഇന്ദുജ സംസാരിക്കുന്നതെന്ന് സംശയിച്ച് അജാസ് ഇന്ദുജയുടെ ഫോൺ പിടിച്ചു വാങ്ങി. തുടർന്ന് ഇക്കാര്യം അജാസ് അഭിജിത്തിനോട് പറഞ്ഞു. ഇതിനുശേഷം അജാസ് ഇന്ദുജയെ കാറിൽ കയറ്റി ശംഖുമുഖത്ത് കൊണ്ടുപോയി. അവിടെ വെച്ച് ഇക്കാര്യം പറഞ്ഞ് അജാസ് ഇന്ദുജയെ മർദ്ദിച്ചു. രാത്രിയാണ് ഇന്ദുജയെ വീട്ടിലെത്തിച്ചത്. ഇക്കാര്യത്തിൽ അഭിജിത്തും ഇന്ദുജയും തമ്മിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടായതായും സൂചനയുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെ ഇന്ദുജ അജാസിനെ വിളിച്ച് താൻ ജീവൻ ഒടുക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ അജാസ് ഇക്കാര്യം അഭിജിത്തിനെ അറിയിച്ചു. അഭിജിത്ത് വീട്ടിലെത്തുമ്പോൾ ഇന്ദുജയെ തൂങ്ങിയ നിലയിൽ കണ്ടുവെന്നാണ് പോലീസിനോട് പറഞ്ഞത്. ഇന്ദുജയെ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ അജാസും അവിടെ എത്തിയിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇന്ദുജ മരിക്കുന്നതിന് മുൻപ് ആരെയോ ഫോൺ ചെയ്തതായി അഭിജിത്തിന്റെ അമ്മൂമ്മ പറഞ്ഞതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അജാസിനെയാണ് വിളിച്ചതെന്ന് കണ്ടെത്തിയതോടെയാണ് ചോദ്യം ചെയ്തത്. കസ്റ്റഡിയിലെടുത്ത ഭർത്താവ് അഭിജിത്തിന്റെ മൊഴിയിൽ അജാസിന്റെ പേര് കടന്നു വന്നത് നിർണായകമായി. മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് അജാസ് ഇന്ദുജയെ ശംഖുമുഖത്ത് കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ചതായി അഭിജിത്ത് പോലീസിനോട് പറഞ്ഞു. ആദ്യം ഇക്കാര്യം നിഷേധിച്ച അജാസ് പിന്നീട് പോലീസിനോടെല്ലാം തുറന്നു പറഞ്ഞു. തുടർന്നാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. അഭിജിത്തിന്റെയും അജാസിന്റെയും പേരിൽ ഭർതൃപീഡനം, ശാരീരിക പീഡനം, ആയുധം ഉപയോഗിച്ചുള്ള മർദ്ദനം, തെറ്റിദ്ധാരണ ജനിപ്പിക്കൽ, ഗൂഢാലോചന, മാനസിക പീഡനം എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അജാസിന്റെ പേരിൽ SST പീഡനം കൂടി ചേർത്തിട്ടുണ്ട്. അഭിജിത്തും ഇന്ദുജയും വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ഇന്ദുജയുടെ സുഹൃത്തുക്കളെ ബന്ധപ്പെടുത്തി ഇവർ തമ്മിൽ വാക്ക് തർക്കങ്ങൾ നടന്നിരുന്നതായി പോലീസ് പറയുന്നു. ഗാർഹിക പീഡനം ആരോപിച്ച് പെൺകുട്ടിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും അതിന് തെളിവില്ലെന്നും ഇന്ദുജയുടെ ദേഹത്ത് കണ്ട പാടുകൾ അജാസ് മർദ്ദിച്ചത് മൂലമാണെന്നും പറയുന്നു. കാട്ടാക്കട DYSP N ഷിബു, പാലോട് SHO അനീഷ് കുമാർ, SI മാരായ റഹീം, രാജൻ എന്നിവരുടെ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് നടന്നെങ്കിലും അജാസിന്റെ പങ്കും അനുബന്ധ വിഷയങ്ങളും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്നതടക്കം കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കുമെന്നും പോലീസ് പറഞ്ഞു. അന്വേഷണം നെടുമങ്ങാട് DYSP ഏറ്റെടുത്തു.